അടുത്തതായി ജാവ പ്രോഗ്രാമിംഗിൽ ഉപയോഗിക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സി, സി പ്ലസ് പ്ലസ് തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉപയോഗിക്കുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്നാൽ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ജാവയിൽ മൂന്ന് രീതിയിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. അതായത് ആദ്യത്തേത് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തേത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, അടുത്തത് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്സ്. ആദ്യമായി ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിൽ ആദ്യമായി ഇഫ് എന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഉപയോഗം നോക്കാം. ഇഫ് എന്ന സ്റ്റേറ്റ്മെന്റിന്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്. അതായത് ഇഫ് കണ്ടീഷൻ, അതിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. ഇവിടെ നമ്മൾ നൽകുന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രം ഇവിടെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അതല്ല, ഇവിടെ നമ്മൾ നൽകുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇവിടെ ഓപ്പൺ ബ്രേസസിനുള്ളിൽ നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വർക്ക് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല. സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എന്നാൽ നമ്മൾ നൽകുന്ന ഒരു സെറ്റ് പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്നാൽ കണ്ടീഷൻ എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ച റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് നൽകുന്ന കണ്ടീഷനാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഉദാഹരണമായി എ എന്ന ഒരു മെമ്മറി വേരിയബിൾ ഉണ്ടെങ്കിൽ എ ലെസ് ദാൻ 10, എ ഗ്രേറ്റർ ദാൻ 10 തുടങ്ങിയ റിലേഷണൽ എക്സ്പ്രഷനെയാണ് ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ നൽകുന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ എക്സിക്യൂഷൻ ഈ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യുക, ഇതിനായുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിൽ അടുത്തതായി ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ഇഫ് എന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നൽകുന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ ഇവിടെ നൽകിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. എന്നാൽ ഇഫ് എൽസ് ആണെങ്കിൽ ബൈ ഡയറക്ഷണൽ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇഫ് എന്ന ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇവിടെ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എൽസ് പാർട്ടിലെ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതാണ്. അതായത് കണ്ടീഷൻ ശരിയാണെങ്കിൽ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, എൽസ് പാർട്ടിലെ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്യുന്നതാണ്. എന്നാൽ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് എൽസിലെ സെക്ഷൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് രണ്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി ഒരു വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പ്രോഗ്രാം ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഒരു വോട്ടറുടെ ഏജ് 18 ഗ്രേറ്റർ ആണെങ്കിൽ എലിജിബിൾ ഫോർ വോട്ടെന്നും 18 ലെസ് ആണെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ വോട്ട് എന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഇഫ് എൽസ് എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതേ രീതിയിലുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ട്രൂ ഓർ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഇഫ് സ്റ്റേറ്റ്മെന്റ് യൂണി ഡയറക്ഷണൽ സ്റ്റേറ്റ്മെന്റും ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ് ബൈ ഡയറക്ഷണൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് മൾട്ടി ഡയറക്ഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെന്റ് കണ്ടീഷന് അനുസൃതമായി ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റും അതല്ല കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റുമാണല്ലോ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് സ്വിച്ചിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ ഏത് വാല്യൂ ആണോ നൽകുന്നത് ആ വാല്യൂവിനനുസൃതമായുള്ള കേസ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതാണ്. ഉദാഹരണമായി ഇവിടെ സ്വിച്ചിന്റെ ബ്രാക്കറ്റിനുള്ളിൽ വാല്യൂ 1 എന്നാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ കേസ് വാല്യൂ 1 എക്സിക്യൂട്ട് ചെയ്യും, അതായത് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അതല്ല എക്സ്പ്രഷന്റെ വാല്യൂ 2 ആണെങ്കിൽ കേസ് വാല്യൂ 1 എന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എന്ന ഈ സെക്ഷൻ സ്കിപ്പ് ചെയ്ത് കേസ് വാല്യൂ 2 എന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എന്ന ഈ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ
നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും കേസ് വാല്യൂ നൽകുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, സ്വിച്ചിന്റെ ബ്രാക്കറ്റിൽ മെമ്മറിക്ക് അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂവിനനുസൃതമായുള്ള കേസ് ബ്ലോക്കിലെ പ്രോഗ്രാമിംഗ് സെക്ഷൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. വാല്യൂ വൺ ആണെങ്കിൽ കേസ് വാല്യൂ വണ്ണിലെ പ്രോഗ്രാമിംഗ് സെക്ഷൻ വർക്ക് ചെയ്യുന്നതാണ്, അതല്ല വാല്യൂ ടു ആണെങ്കിൽ ബ്ലോക്ക് ടു വർക്ക് ചെയ്യുന്നതാണ്. കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നോക്കാം. ഉദാഹരണമായി ആദ്യമായി ഇഫ് എന്ന കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ചെയ്യാം. ഇവിടെ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പ്രോഗ്രാം ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. അതായത് ക്ലാസ് നെയിം CHK എന്ന് നൽകി അതിനുശേഷം മെയിൻ ഫംഗ്ഷനുള്ളിൽ ഒരു ഏജ് വാല്യൂ റിസീവ് ചെയ്യാൻ വേണ്ടി ഇൻഡിജർ ടൈപ്പിന്റെ ഏജ് എന്ന വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി ട്രൈ സെക്ഷനുള്ളിൽ പ്രോഗ്രാമിംഗ് സെക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എഴുതിയിരിക്കുന്നു. ഇതിൽ ഏജ് വാല്യൂ റൺ ടൈമിൽ റീഡ് ചെയ്യാനായി ഡേറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ക്ലാസ് ഉപയോഗിച്ച് അതിന്റെ ഒബ്ജക്ട് ഡോട്ട് റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിന്റെ തൊട്ടു മുൻപായി എന്റർ ഏജ് എന്ന മെസ്സേജ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതിനുശേഷം റീഡ് ചെയ്യുന്ന നമ്പറിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം ഇവിടെ തന്നിരിക്കുന്ന ഏജ് എന്ന ഈ മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 18 ആണെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ എലിജിബിൾ ഫോർ വോട്ട്. അതായത് നമ്മൾ കീബോർഡിൽ നിന്നും എൻ്റർ ചെയ്യുന്ന ഇൻപുട്ട് വാല്യൂ അല്ലെങ്കിൽ നമ്പർ 18 ഗ്രേറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ 18 ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കുമല്ലോ. അതായത് ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇഫ് എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സെക്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. അതായത് സ്ക്രീനിലേക്ക് എലിജിബിൾ ഫോർ വോട്ട് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ ഇഫ് സ്റ്റേറ്റ്മെന്റിനുള്ളിൽ നമ്മൾക്ക് കണ്ടീഷൻ നൽകുവാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു കണ്ടീഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കണം. അതായത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ തുടങ്ങിയ സിംബൽസ്. ഇവിടെ ഈ പ്രോഗ്രാം ഉപയോഗിച്ച് നമ്മൾക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഏജ് 18 ഗ്രേറ്റർ ആണെങ്കിൽ എലിജിബിൾ ഫോർ വോട്ട് എന്ന മെസ്സേജ് മാത്രമേ പ്രിന്റ് ചെയ്യുള്ളൂ. എന്നാൽ ഏജ് 18 ലെസ് ആണെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ വോട്ട് എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇഫ് എൽസ് എന്ന കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായി ഈ പ്രോഗ്രാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിനായി ഇതിനെ ക്ലാസ് നെയിമിൽ തന്നെ സേവ് ചെയ്യുന്നു. അതായത് CHK.java. അതിനുശേഷം കമാൻഡ് പ്രോംപ്റ്റിൽ നിന്നും നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ജാവ കമ്പൈലറിനെ കോൾ ചെയ്യുന്നു. റൺ ചെയ്യുന്നതിനായി ജാവ ക്ലാസ് നെയിം നൽകുന്നു. ശ്രദ്ധിക്കുക, എന്റർ ഏജ് എന്ന മെസ്സേജ് ആദ്യം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഏജ് എന്റർ ചെയ്യുന്നു. ഇത് 18 ലെസ് ആയുള്ള ഒരു വാല്യൂ നൽകിയതിനാൽ പ്രോഗ്രാം റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ ഇതിനെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് 18 ഗ്രേറ്റർ ആയുള്ള ഒരു ഏജ് ഞാൻ ഇവിടെ നൽകുകയാണ്. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇത് എലിജിബിൾ ഫോർ വോട്ട് എന്ന മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. അതായത് ഈ കണ്ടീഷൻ ട്രൂ ആയതിനാൽ ഇതിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഈ കർലി ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ബ്രേസസ് ക്ലോസിംഗ് ബ്രേസസ് ഉപയോഗിക്കണമെന്നില്ല. എന്നാൽ മൾട്ടി ലൈൻ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ടതാണ്. അടുത്തതായി ഏജ് 18 ലെസ് ആണെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ വോട്ട് എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഇതിനായി ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. ഇവിടെ ഈ പ്രോഗ്രാം ഇഫ് എൽസിനായി ഞാൻ മോഡിഫൈ ചെയ്യുകയാണ്. ഇത് ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇതേ രീതിയിൽ നൽകിയിരിക്കുകയാണ്. അതായത് ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 18, അതിനുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ എലിജിബിൾ ഫോർ വോട്ട്, എൽസ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ നോട്ട് എലിജിബിൾ ഫോർ വോട്ട്.
അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഇൻപുട്ട് വാല്യൂ 18-ൽ ഗ്രേറ്റർ ആണെങ്കിൽ, അതായത് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എലിജിബിൾ ഫോർ ഓട്ട് എന്ന ഈ ഔട്ട്പുട്ട് മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടീഷൻ തെറ്റാണെങ്കിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലൻ നോട്ട് എലിജിബിൾ ഫോർ ഓട്ട് എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നതാണ്. അതായത് സ്ക്രീനിലേക്ക് നോട്ട് എലിജിബിൾ ഫോർ ഓട്ട് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷന്റെ ട്രൂ സെക്ഷൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളെങ്കിൽ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷന്റെ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കും എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനാലാണ് ഇതിനെ ബൈ ഡയറക്ഷണൽ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെയും സിംഗിൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓപ്പൺ ബ്രേസസും ക്ലോസിംഗ് ബ്രേസസും ഉപയോഗിക്കണമെന്നില്ല. എന്നാൽ മൾട്ടി ലൈൻ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ബ്രേസസ് ഉപയോഗിക്കേണ്ടതാണ്. ഇവിടെ കണ്ടീഷൻ അനുസൃതമായി നമ്മൾക്ക് ഏത് രീതിയിലുള്ള പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും ഇഫിനുള്ളിലും എൽസിനുള്ളിലും നൽകാവുന്നതാണ്. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ഇതിനെ വീണ്ടും സേവ് ചെയ്ത ശേഷം ഡോസ് പ്രോംപ്റ്റിൽ നിന്നും ജാവ കമ്പൈലറിനെ കോൾ ചെയ്യുന്നു. ഇനി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് നൽകി ക്ലാസ് നെയിം നൽകുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ എൻ്റർ ഏജ് എന്ന മെസ്സേജ് നൽകിയ ശേഷം പ്രോഗ്രാം ഒരു നമ്പറിനായി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ കീ പ്രസ് ചെയ്തപ്പോൾ ഇത് നോട്ട് എലിജിബിൾ ഫോർ ഓട്ട് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തേക്കാണ്. അതായത് നമ്മൾ നൽകിയ വാല്യൂ 18-ൽ ലെസ് ആയതിനാൽ. എന്നാൽ 18-ൽ എബോ ആയുള്ള വാല്യൂ ആണ് നൽകുന്നതെങ്കിൽ എലിജിബിൾ ഫോർ ഓട്ട് എന്ന മെസ്സേജ് ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തേക്കാണ്. അടുത്തതായി സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യുന്നത് നോക്കാം. ഇതിനെ ഞാൻ അടുത്ത പ്രോഗ്രാം നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുള്ള മൾട്ടി ഡയറക്ഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാം നൽകിയിരിക്കുകയാണ്. അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു നമ്പറിനനുസൃതമായുള്ള ഡേ അല്ലെങ്കിൽ വീക്ക് ഡേ പ്രിന്റ് ചെയ്യുക. ഇവിടെ ഇതിനായി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് നെയിം ഡേ എന്ന് നൽകുന്നു. റൺ ടൈമിൽ ഒരു നമ്പറിനെ റിസീവ് ചെയ്ത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനായി ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റ വാല്യൂ ഉള്ള എൻ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ട്രൈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ഡാറ്റ ഇൻപുട്ട് സ്ട്രീമിന്റെ ഒബ്ജക്ട് ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം എൻറ്റർ എ നമ്പർ എന്ന ഈ മെസ്സേജ് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നു. ഇനി റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇൻപുട്ട് ഡിവൈസിൽ നിന്നും ഒരു നമ്പർ റീഡ് ചെയ്ത് അത് എൻ എന്ന മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു നമ്പർ എൻ എന്ന ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്തതിനു ശേഷം സ്വിച്ച് എന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതാണ്. എന്നിന് നമ്മൾ എന്ത് വാല്യൂ ആണോ കീബോർഡിലൂടെ നൽകുന്നത് അതിനനുസൃതമായുള്ള കേസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഉദാഹരണമായി നമ്മൾ എന്നിലേക്ക് വൺ എന്ന നമ്പറാണ് റൺ ടൈമിൽ നൽകുന്നതെങ്കിൽ ഇവിടെ കേസ് വൺ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് സൺഡേ എന്ന് ഡിസ്പ്ലേ ചെയ്യും. എന്നാൽ എന്നിന്റെ വാല്യൂ ടു എന്നാണ് നൽകുന്നതെങ്കിൽ കേസ് ടു ആയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് മൺഡേ എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ജാവ പ്രോഗ്രാമിംഗിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സിക്യൂഷൻ. അതായത് ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീണ്ടും തൊട്ടടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഇതിനെ കൺട്രോൾ ചെയ്യാനാണല്ലോ നമ്മൾ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റും ലൂപ്പിംഗ് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റും ഉപയോഗിക്കുന്നത്. ഇവിടെ സ്വിച്ച് എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിലും കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാൽ ഓരോ കേസ് സ്റ്റേറ്റ്മെന്റും ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനാൽ ഓരോ കേസ് സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും ബ്രേക്ക് എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കേണ്ടതാണ്. അതായത് നമ്മൾ എന്നിലേക്ക് നൽകുന്ന വാല്യൂ ടു ആണെങ്കിൽ ഇവിടെ കേസ് വൺ വർക്ക് ചെയ്യാതെ കേസ് ടുവിലേക്ക് തന്നെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. എന്നാൽ കേസ് ത്രീയും കേസ് ഫോറും കേസ് ഫൈവും തുടർന്നുള്ള കേസുകളും കണ്ടിന്യൂസ് ആയി എക്സിക്യൂട്ട് ചെയ്യും.
അത് ഒഴിവാക്കാനാണ് ഓരോ കേസ് കഴിയുമ്പോഴും ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് നൽകുന്നത്. ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് നൽകിക്കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് എക്സിക്യൂഷൻ ഇവിടെ ബ്രേക്ക് ആവുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മൾ നൽകുന്ന ഇൻപുട്ട് വാല്യൂ എൻ എന്ന ഈ ഇൻറ്റിജർ മെമ്മറി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും സ്വിച്ചിന്റെ ബ്രാക്കറ്റിൽ എൻ എന്ന് നൽകിയിരിക്കുന്നതിനാൽ ആ എന്നിന് നമ്മൾ ഏത് വാല്യൂ ആണോ നൽകിയത് ആ കേസ് വർക്ക് ചെയ്യുന്നതുമാണ്. അതിനനുസൃതമായുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ പ്രിന്റ് ചെയ്യും. എന്നാൽ ഓരോ കേസ് കഴിയുമ്പോഴും എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിനായി ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് നൽകേണ്ടതാണ്. ഇനി നമ്മളിവിടെ കേസ് 7 വരെയാണ് നൽകിയിരിക്കുന്നത്. ഇതേ രീതിയിൽ എത്ര കേസ് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും നൽകുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ അതായത് ഇൻറ്റിജർ നമ്പർ ഇവിടെ നൽകിയിരിക്കുന്ന കേസ് സ്റ്റേറ്റ്മെന്റിന് ഇല്ലാത്ത വാല്യൂ ആണെങ്കിൽ, അതായത് 7 പുറത്തുള്ള വാല്യൂ ആണെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന ഡീഫാൾട്ട് ബ്ലോക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതാണ്. ഉദാഹരണമായി ഞാനിപ്പോൾ എന്നിന് നൽകുന്നത് 10 നമ്പർ ആണെങ്കിൽ ഇവിടെ 10 കേസ് സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ, അതിനാൽ ഡീഫാൾട്ട് എന്ന ഈ സെക്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഇൻവാലിഡ് നമ്പർ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. എന്നാൽ ഡീഫാൾട്ട് സെക്ഷനിലും പ്രോഗ്രാമിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതിനായി ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കേണ്ടതാണ്. ഇഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഒരു കണ്ടീഷനും അല്ലെങ്കിൽ കണ്ടീഷന്റെ ട്രൂ സെക്ഷൻ മാത്രവും, ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് കണ്ടീഷന്റെ ട്രൂ സെക്ഷനും ഫാൾസ് സെക്ഷനും, എന്നാൽ സ്വിച്ച് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഇതേ രീതിയിൽ ഒന്നിൽ കൂടുതൽ കേസ് അല്ലെങ്കിൽ കണ്ടീഷൻ വർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിനാലാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിനെ മൾട്ടി ഡയറക്ഷണൽ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രോഗ്രാം നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിനായി ക്ലാസ് നെയിം ഡോട്ട് ജാവ അതായത് ഡേ ഡോട്ട് ജാവ എന്ന പേരിൽ ഫയൽ ഞാൻ സേവ് ചെയ്തു. അതിനുശേഷം ഡോസ് പ്രോംപ്റ്റിൽ നിന്നും കമ്പൈലർ കോൾ ചെയ്യുകയാണ്, അതായത് ജാവ സി ഡേ ഡോട്ട് ജാവ. ശ്രദ്ധിക്കുക, ഇവിടെ കമ്പൈലൈസേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റൺ ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് നൽകി ഫയൽ നെയിം നൽകുന്നു. ഇത് ആദ്യം തന്നെ എൻ്റർ എ നമ്പർ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ എൻ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിനനുസൃതമായുള്ള സ്വിച്ചും അതിൻ്റെ കേസും വർക്ക് ചെയ്യുന്നതുമായി കാണാം. ഇതാ ഇപ്പോൾ വെനസ്ഡേ എന്ന് പ്രിന്റ് ചെയ്തതായി കാണാം. എന്നാൽ കേസിൽ ഇല്ലാത്ത ഒരു നമ്പറാണ് നമ്മൾ നൽകുന്നതെങ്കിൽ, ഉദാഹരണമായി ഇവിടെ 12 എന്ന് നൽകുകയാണ്, അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഇൻവാലിഡ് നമ്പർ എന്ന മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. അടുത്തതായി ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമ്മൾ റൺ ടൈമിൽ എൻ്റർ ചെയ്യുന്ന ഒരു നമ്പർ ഈവൻ നമ്പർ ആണോ അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണോ ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനായി ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ് നെയിം ചെക്ക് എന്ന് നൽകിയിരിക്കുന്നു. ഇനി നമ്പർ ഇൻപുട്ട് ചെയ്യുന്നതിനായി അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനായി ഇവിടെ നമ്പർ എന്ന പേരുള്ള ഒരു മെമ്മറി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ട്രൈ സ്റ്റേറ്റ്മെന്റുള്ളിൽ ഡാറ്റ ഇൻപുട്ട് സ്ട്രീം എന്ന ക്ലാസ് ഉപയോഗിച്ചിരിക്കുന്നു. ഇതിലെ ഒബ്ജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്ത ശേഷം എൻ്റർ എ നമ്പർ എന്ന മെസ്സേജ് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതിനുശേഷം പ്രോഗ്രാം ഒരു നമ്പറിനായി വെയിറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ കീബോർഡിൽ നിന്നും ടൈപ്പ് ചെയ്യുമ്പോൾ റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിനെ റീഡ് ചെയ്ത ശേഷം ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത് അതിനെ നമ്പർ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ചുവല്ലോ മോഡുലസ് ഓപ്പറേറ്റർ. അതായത് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ കാണണമെങ്കിൽ മോഡുലസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ റിമൈൻഡർ ഓപ്പറേറ്റർ ആണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്പർ എന്ന ഈ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത ഡിജിറ്റിനെ 2 കൊണ്ട് ഭാഗിച്ച ശേഷം അതിൻ്റെ റിമൈൻഡർ 0 ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ജാവയിൽ ഇക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പൽ 2 ഇക്വൽ ടു സിമ്പൽ ആണ്. ഒരു ഇക്വൽ ടു സിമ്പൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു, 2 ഇക്വൽ ടു സിമ്പൽ കമ്പാരിസനായി ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ അതായത് നമ്പർ എന്ന വേരിയബിളിലെ ഡിജിറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനാൽ കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ നമ്പർ ഈസ് ഈവൻ എന്ന മെസ്സേജ് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. എന്നാൽ 0 അല്ലെങ്കിൽ നമ്പർ ഈസ് ഓഡ് എന്ന മെസ്സേജ് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്.
ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അതല്ല, ഇവിടെ നൽകിയിരിക്കുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ എൽസ് പാർട്ടിലെ നമ്പർ ഈസ് ഓഡ് എന്ന ഈ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ബൈ ഡയറക്ഷൻ ആയിട്ടുള്ള കണ്ടീഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ഇതിനായി പ്രോഗ്രാം ഇവിടെ സേവ് ചെയ്ത ശേഷം, അതായത് ക്ലാസ് നെയിം ഡോട്ട് ജാവ എന്ന് സേവ് ചെയ്ത ശേഷം ഡോസ് പ്രോംപ്റ്റിൽ നിന്നും ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതിനായി ജാവ കമ്പൈലർ ഇവിടെ കോൾ ചെയ്യുന്നു, അതായത് ജാവ സി ഫയൽ നെയിം ഡോട്ട് ജാവ. ശ്രദ്ധിക്കുക, ഇപ്പോൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റൺ ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് നൽകി ക്ലാസ് നെയിം നൽകുന്നു. ഇതാ ഇവിടെ ഇപ്പോൾ എന്റർ എ നമ്പർ എന്ന മെസ്സേജ് ഇതേ രീതിയിൽ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്തതാണ്. ഇവിടെ ഞാനൊരു നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്, അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുന്നു. ഇതാ നമ്പർ ഈസ് ഈവൻ എന്ന മെസ്സേജ് ഔട്ട്പുട്ടായി നമ്മൾക്ക് ലഭിച്ചതായി കാണാം. അതായത് നമ്മൾ എന്റർ ചെയ്ത നമ്പർ 12 ആണല്ലോ, ഇതിനെ 2 കൊണ്ട് ഭാഗിച്ച ശേഷം കിട്ടുന്ന റിമൈൻഡർ 0 ആയതിനാൽ നമ്പർ ഈസ് ഈവൻ എന്ന മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതാണ്. എന്നാൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഞാൻ എന്റർ ചെയ്യുന്ന നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ ഇത് നമ്പർ ഈസ് ഓഡ് എന്ന മെസ്സേജ് ഇവിടെ ലഭിച്ചതായി കാണാം.